പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിന്റെ പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ വായയിൽ നിന്ന് ആദ്യമായി വരേണ്ട വാക്കേതാണ് ഇന്നലത്തെ പ്രഭാഷണം അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ആദ്യമായിട്ട് നീ പറയേണ്ട വചനം ഏതാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ് ഒരു വശവും എന്റെ പെണ്ണിന് നീ കൊടുത്തില്ലല്ല റബ്ബേ ഒരു പ്രയാസവും എന്റെ പെണ്ണിന് നീ കൊടുത്തല്ലല്ലോ തമ്പുരാനെ എന്റെ പെണ്ണ് പത്ത് മാസത്തോളമായി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും മനസ്സിന്റെ കത്തി എന്താകുമെന്ന ടെൻഷനുകളും ടെൻഷനിന്റെ പർവ്വത സമാനമായ കുന്നു ഭാരങ്ങളുമായിട്ട് ജീവിക്കുകയായിരുന്ന എന്റെ പെണ്ണ് വളരെ രാഹത്തായ സന്തോഷത്തോടെ പ്രസവിച്ചല്ലോ അല്ലാഹ് നിന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് അതെല്ലാം നിന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലോ ആ ഓപ്പറേഷനിലൂടെ കുഞ്ഞു പിറന്നാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് നിന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ വിജയിച്ചില്ലേ ചെറുപ്പക്കാരാ അല്ലാഹ് വിജയിപ്പിച്ചില്ലേ ചെറുപ്പക്കാരാ ഒരു പ്രശ്നവും പറ്റാതെ ഒരു പ്രയാസവും പറ്റാതെ ഒരു സങ്കടങ്ങളും പറ്റാതെ ഭാര്യക്കും കുഞ്ഞിനും ഒരു പ്രയാസമില്ലാതെ ഓപ്പറേഷനിലൂടെയാണെങ്കിലും അല്ലാഹ് നിനക്ക് കുഞ്ഞിനെ തന്നില്ല മോനെ ആദ്യമായി നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഉടനെ തന്നെ നമ്മൾ പറയേണ്ട വാക്ക് അതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാര്യ പ്രസവിച്ചു ഉടനെ തന്നെ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ് കുഞ്ഞ് പ്രസവിച്ചതിന് ഭാര്യ പ്രസവിച്ചതിന് അൽഹംദുലില്ലാഹ് ഭാര്യക്കൊരു പ്രയാസവും ഇല്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോ വീണ്ടും പറയണം മോനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് കുഞ്ഞിനൊരു പ്രയാസവുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോ വീണ്ടും നിങ്ങൾ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ് ഗർഭാശയമെന്ന അത്ഭുത ലോകം മഴ കൊള്ളാതെ വെയില് കൊള്ളാതെ ഒരു അതായിരിക്കണം നമ്മൾ പറയേണ്ടത് അതായിരിക്കണം അത് സുഖപ്രസവമായാലും സുഖപ്രസവം എന്നുള്ളത് ഒരു കണ്ണു തട്ടിക്കാലൊരു ഒരു പേരാണ് സുഖപ്രസവം അല്ലേ നമ്മളെന്താ പറയാ സുഖപ്രസവമായിരുന്നു എന്ന് പറയാം ആ അൽഹംദുലില്ലാ വളരെ റാഹത്തായ സുഖപ്രസവമായിരുന്നു നമ്മൾ പറയാം സഹോദരിമാരെ മുമ്പൊന്ന് സുഖപ്രസവമാണ് നമ്മള് അവരിരിക്കുന്ന കട്ടിന്റെ സുഖപ്രസവമായിരുന്നു പറയുമ്പോ ചിലപ്പോ ചവിട്ട് കിട്ടുന്ന നോക്കിക്കൊണ്ട് സുഖപ്രസവം പറയണ കേട്ടില്ലേ കാരണം പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നത് അവരാണ് എന്നിട്ട് അവരെ സമീപത്ത് സുഖപ്രസവമായിരുന്നു അൽഹംദില്ല പ്രസവം റാഹത്താണ് നോർമലാണ് അതിനെ നമ്മൾ അൽഹംദില്ല പറയണം എത്ര സുഖപ്രസവമാണെങ്കിലും ആ പ്രിയപ്പെട്ട പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ആ പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദന അത് നമ്മളെ കൊണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല അത് ഉമ്മമാർക്ക് തന്നെ വിവരിച്ചു തരാൻ കഴിയില്ല എങ്ങനെയാണ് നിന്റെ അത് എങ്ങനെ പറയണമെന്ന് ഒരിക്കലും അറിയില്ല അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ മരണപ്പെട്ടു പോയവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പാവമാണ് നമ്മുടെ ഭാര്യമാർ കൂടെ നിൽക്കണം നമ്മുടെ കൂടെ നിൽക്കണം അവരുടെ കൂടെ അള്ളാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവർക്കെല്ലാം അല്ലാഹ് നീ മക്കളെ നൽകണേ അല്ലാഹ് പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ റൂമിന്റെ അകത്ത് ഭാര്യ പ്രസവിച്ചു നമ്മൾ ഉടനെ എന്താ അറിയാം ആ ഭാര്യ പ്രസവിച്ചിട്ടോ അൽഹംദുലില്ല നമ്മൾ ചോദിക്കും എന്ത് കുഞ്ഞാ ആ പെൺകുഞ്ഞാണ് ആൺകുഞ്ഞാണ് അൽഹംദുലില്ല രണ്ടായാലും പറയേണ്ടത് അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് നീ തീർത്ത് പറയണം പിന്നെ എന്തുണ്ട് പിന്നെ ലേബർ റൂമിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ കുറച്ച് വഴുകും ആദ്യം കാണിച്ചു തന്നിട്ട് അതല്ലെങ്കിൽ പ്രസവിച്ചു എന്ന് അറിഞ്ഞാൽ കുറച്ച് ടൈം അവിടെ ഉണ്ട് അല്ലേ പ്രസവിച്ചു എന്നാ പിടിച്ചോളി അറിഞ്ഞാൽ ആരും തരൂലല്ലോ പ്രസവിച്ചിട്ടുണ്ട് ഇനി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും അങ്ങനെ തരുന്നതിന്റെ കടയിൽ നിങ്ങളെ ശുക്രിന്റെ സുജോദ് ചെയ്യാൻ പറ്റുമെങ്കിലേ
നിങ്ങൾ ശുക്രന്റെ സജോദ ചെയ്യണേ മഹാരതായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ് നിങ്ങളെ ബാര പ്രസവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞാൽ ശുക്രന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ശുക്രന്റെ സുജൂദ് ചെയ്യണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരികയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരുമ്പോൾ ആ സന്തോഷത്തിന് ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറയലോട് കൂടെ ശുക്രിന്റെ സുജൂദ് കൂടി ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നെയോ അങ്ങനെ അൽഹംദുലില്ലാ ലേബർ റൂമിന്റെ അകത്തിരുന്ന് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കുഞ്ഞു കൺമണിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അല്ലാഹുവേ എന്തോ ഒരു സന്തോഷമാണ് ആ സമയമല്ല എന്തോ ഒരു സന്തോഷമുള്ള സമയമല്ലേ ആലോചിച്ചു നോക്കിയേ ചെറുപ്പക്കാരാ നിങ്ങളെ ബാരെ പ്രസവിച്ച കുഞ്ഞിനാദ്യമായി നിങ്ങൾ കാണുമ്പോ എത്ര സന്തോഷമാണ് അള്ളാഹു നമ്മളെ മനസ്സിലേക്ക് തരുന്നത് എത്ര സന്തോഷമാണ് ആനന്ദമാണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന സന്തോഷം എത്രയാണ് നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിലേക്ക് അള്ളാഹു നമുക്ക് തരുന്ന ആനന്ദം എത്രയാണ് അതാണല്ലോ അതാണല്ലോ വേദന അനുഭവിച്ച് പ്രസവിച്ച പ്രിയപ്പെട്ട പെണ്ണ് ആ കുഞ്ഞിനെ കാണുമ്പോ വേദനയെല്ലാം മറന്നു പോവുകയാണ് തന്റെ ഉദരത്തിന്റെ അകത്തിനാ കൊണ്ട് നടന്ന എന്റെ കുഞ്ഞുമോ പത്ത് മാസം വേദനയും ക്ഷീണവും പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് എന്റെ ഉദരത്തിന്റെ അകത്ത് പെണ്ണു പോലെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോ പ പെണ്ണിന്റെ മനസ്സ് നിറയുകയാണ് ഞാൻ ശർദിച്ചാലെന്താ ഞാൻ പട്ടിണി കിടന്നാലെന്താ എനിക്ക് ക്ഷീണം വന്നാലെന്താ എനിക്ക് പ്രയാസം വന്നാലെന്താ ഈ കൺമണിയെ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ എനിക്ക് തന്ന തങ്ക കുടത്ത കാണുമ്പോഴെല്ലാം ആ സങ്കടമെല്ലാം അതിനോട് ഒലിച്ചു പോവുകയാണല്ലോ ആ സങ്കടമെല്ലാം അതിലൂടെ ഒലിച്ചു പോവുകയാണല്ലോ ഉടനെ തന്നെ നിന്റെ കുഞ്ഞിനെ നിന്റെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നമ്മൾ ബാങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ബാരെ പ്രസവിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത് ജമീലെ നിങ്ങളെ ബാങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് വലതു ചെവിയിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ് അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലോ ആ കുഞ്ഞിന്റെ വലതു ചെവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണേ കാരണം അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാങ്ക് വിളിക്കുകയാണ് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ബീവിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അഴകിലോ ഹായഗായ സുറോമൻ കൽമീണിയാലേ സുരലിദാ സുറ റാണി ഫാത്തിമത്തോ സുഹറാ മണിമോത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തോ സുഹറാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോ
शब्द अल्लाहु अकबर अल्लाहु अकबर अदावणम चेरुप्पकारा अदावणम मुम्मामारे लेबरूविंदे गतिनिन्ने कुञ्ञिन्दे शब्दम कुञ्ञिन्दे काधिलेक्क शब्दम केल्काते श्रद्धिक्कणम नम्मले प्रसवमेडुक्कुन्न डॉक्टर्मारानेंगिलो अतिनु सहायिक्कुन्न नेसुमारानेंगिलो अवरे श्रद्धिक्कण्ड ओरु प्रधानप्पेट्ट विषयमाण प्रसविच्च कुञ्ञिन्दे काधिलेक्क ओरु शब्दम केल्काते ഒരു ശബ്ദം കേൾക്കാതെ സൗണ്ട് കേൾക്കാതെ ശ്രദ്ധിക്കൽ നമ്മുടെ വാദ്യതയാണ് അങ്ങനെ കുഞ്ഞിനെ ആദ്യമായി ലഭിച്ച ഉടനെ സന്തോഷം നമുക്കുണ്ടാകുമല്ലോ കുഞ്ഞിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാനുണ്ടാകുമല്ലോ അതെല്ലാം പറയുന്നതിന് മുമ്പേ ആ കുഞ്ഞിന്റെ കാതിലൂടെ ആദ്യമായി കേൾക്കുന്ന നാമോ കഹിലാടത്തിന്റെ അദമനായ പടച്ചതമ്പുരാന്റെ നാമം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ നാമമാണ് ആദ്യമായി കേൾക്കേണ്ടത് പെങ്ങളെ കുഞ്ഞിനെ കിട്ടുമ്പോൾ മാഷാ അല്ലാഹ് നമ്മൾ കുഞ്ഞിനെ കിട്ടുമ്പോൾ സന്തോഷത്തിന്റെ വാക്കുകൾ നമ്മൾ പറയും സന്തോഷത്തിന്റെ വാക്കുകളൊക്കെ പറയും ആ വെരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടോ ആ കുഞ്ഞിനെ ആദ്യം കാതിൽ അടിക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന നാമമാണ് ഉദരത്തിന്റെ അകത്ത് നടന്ന പൊന്നുമോനല്ലേ ഉദരത്തിന്റെ അകത്ത് കിടന്ന പൊന്നുമോനല്ലേ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഒരു സങ്കടവും ഇല്ലാതെ ഉദരത്തിന്റെ അകത്ത് കൊണ്ട നടന്നതാരാണ് പൊന്നുമോനെ നിന്റെ ഉദരത്തിന്റെ അകത്തിനൊക്കെ ഭക്ഷണം തന്ന അല്ലാ ഉമ്മയുടെ ഗർഭാശയം അത്ഭുത ലോകത്തെ ഒരു പരിപോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു ജലദോഷം പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു പ്രയാസം പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു കരച്ചില പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ ഗർഭാശയ ലോകത്തെ ജീവിക്കുന്ന നിന്റെ വായയിലേക്ക് നിന്റെ ശരീരത്തിലേക്ക് ആ ഭക്ഷണത്തിന്റെ പോഷക ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവാണ് നീയാകുന്ന ബീജത്തുള്ളിയ മാംസ രക്തകഷ്ണമാക്കി ആ മാംസ കഷ്ണത്തിൽ നിന്ന് നിന്റെ ശരീരത്തിന്റെ ഒരു രൂപം നിന്ന് നീ ചോദിക്കാതെ നിനക്ക് തല തന്നത് അല്ലാഹുവാണ് നിനക്ക് ബുദ്ധി തന്നത് അല്ലാഹുവാണ് നീ ചോദിക്കാതെ ആ അവയവങ്ങളാകുന്ന കണ്ണുകൾ തന്നത് അല്ലാഹുവാണ് കാതുകൾ തന്നത് റബ്ബാണ് നിന്റെ ശരീരത്തിൽ കൈകൾ തന്ന അല്ലാ നിന്റെ ശരീരത്തിൽ കാലുകൾ തന്ന അല്ലാ നിന്നെ പടച്ചത റബ്ബാണ് നിന്നെ പരിപാലിക്കുന്നത് റബ്ബാണ് ആ പടച്ചതമ്പുരാൻ അല്ലാഹു അക്ബർ ആ റബ്ബാണ് വലിയവനെന്ന നാമമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായ കുഞ്ഞു കേൾക്കേണ്ടത് അല്ലാഹുവേ ആ ബാങ്ക് കൊടുക്ക ആണായാലും പെണ്ണായാലും പ്രശ്നമില്ല ആണാണെങ്കിൽ അതാണ് ഉത്തമമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ വലതു ചെവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണേ ഇടതു ചെവിയിൽ നിങ്ങൾ കാമത്ത് വിളിക്കണേ കാരണമെന്തെന്നറിയോ കാരണമെന്തെന്നറിയോ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോ 70 പിശാചിന്റെ മക്കളാണ് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുന്നതെന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ആ 70 പിശാചിന്റെ മക്കളെ കുഞ്ഞിനെ ആക്രമിക്കാൻ ഈ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ചുറ്റുഭാഗത്തു നിന്ന് ശ്രമിക്കുമ്പോ ആ പിശാചിന്റെ ശല്യത്തിൽ നിന്ന് ശരീരല്ലേ നമ്മുടെ കുഞ്ഞിനെ അല്ലാഹു കവചം ഒരുക്കുന്നത് അല്ലാഹു കാത്തു സംരക്ഷിക്കുന്നത് ഈ ബാങ്കിലൂടെയാണ് ഈ കാമത്തിലൂടെയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം ഇടതു ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കണം അല്ലാഹുവേ കാരണം എന്താ പിശാചുക്കൾ വന്ന ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന നമ്മൾ കാണൂല പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുന്നതേ ഈ ബാങ്കും ഈ ഇഖാമത്തും അത് ഏറ്റവും വലിയൊരു കവചമാണ് അവർക്കെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ അങ്ങനെ വലതു ചെവിയിൽ നമ്മളെ ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വലിയമ്മയും വലിയപ്പയും വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ആരാണോ അവിടെയുള്ളത് അവരെ ബാങ്ക് വിളിക്കണ്ടേ വലതു ചെവിയിലുടനെ അവര് ബാങ്ക് വിളിക്കട്ടെ ഇടതു ചെവിയിലുടനെ അവര് ഇഖാമത്ത് വിളിക്കട്ടെ ഉടനെ തന്നെ വിളിക്കണം ഉടനെ തന്നെ വിളിക്കണം കാരണം പിശാചിന്റെ ഷെറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഹസൻ റളിയല്ലാഹുവിന്റെ കാതിൽ ഉടനെ തന്നെ വലതു ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പഠിപ്പിക്കാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പിശാചിന്റെ ഷെറിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണമാണ് നമ്മൾ കൊടുക്കുന്ന ആ ബാങ്ക് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ അപസ്മാരത്തിന്റെ രോഗമുണ്ടാകൂല ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ മരുന്ന് കുടിച്ചാൽ മാറാത്ത രോഗങ്ങൾ കൊണ്ട് നിങ്ങളെ മക്കൾ അല്ലാഹു പരീക്ഷിക്കൂല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറക്കരുത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബാങ്ക് വിളിക്കണം വലതു ചെവിയിൽ ബാങ്ക് വിളിക്കുക ഇനി സുബൈക്ക് ബാരെ പ്രസവിച്ചു അപ്പൊ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നോ അത് നമ്മൾ പറയണോ അത് സുബൈന്റെ ബാങ്കിൽ മാത്രം പറയാനുള്ളതാണ് അത് അവിടെ പറയേണ്ട ആവശ്യമില്ല അതും വേണം നമ്മൾ മനസ്സിലാക്കാം സുബൈന്റെ സമയത്ത് നമ്മള് നമ്മുടെ ഭാര്യ പ്രസവിച്ച് അപ്പൊ സുബൈന്റെ സമയത്താണ് നമ്മൾ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത് അപ്പൊ അവിടെ അസ്സലാത്തു ഖൈറും മിനന്നോ പറയണോ നമ്മളവിടെ ബാങ്ക് കൊടുക്കുക അത് സുബൈയുടെ ബാങ്കിൽ പറയാനുള്ള കാര്യമാണ് കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോ യഥാർത്ഥ രൂപത്തിൽ തന്നെ ബാങ്ക് കൊടുക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ 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 ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ് വലതു ചെവിയിൽ ബാങ്ക് കൊടുത്ത കുഞ്ഞാണോ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ് മഹാനായ ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് വലതു ചെവിയിൽ ബാങ്ക് കൊടുത്ത ഉടനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് നിങ്ങൾ ഓതണേ സൂറത്ത് ആലി ഇംറാനിൽ നമ്മളത് പഠിപ്പിക്കുകയാണ് ഈ ആയത്തും കുട്ടിയുടെ വലതു ചെവിയിൽ ഓതൽ സുന്നത്തുണ്ട് എന്നാണ് സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് അറിവിനില്ലാവിന്റെ കുടുംബങ്ങൾ അത് നോട്ട് ചെയ്യാം സൂറത്ത് ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം
മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുന്നിടത്ത് അവിടുത്തെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നുണ്ട് ആ ആയത്ത് കൂടി നിങ്ങൾ കുട്ടിയുടെ വലതു ചെവിയിൽ നിങ്ങൾ ഓതി കൊടുക്കണമെന്നാണ് മാത്രമല്ല വലതു ചെവിയിൽ സൂറത്തുൽ ഖദ്ർ നമ്മൾ പാരായണം ചെയ്യണം بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലതു ചെവിയിൽ പാക കൊടുക്കലോടുകൂടെ നിങ്ങൾ സൂറത്തുൽ ഖദ്ർ നിങ്ങൾ പാരായണം ചെയ്യണമെന്നാണ് അങ്ങനെ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നതെന്തിനാണ് ആ കുഞ്ഞ് ജീവിതത്തിൽ ഉള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടാതെ ഹറാമിയത്തിൽ ഏർപ്പെടാതെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവ് സൂറത്തുൽ ഖദ്റിന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ഖദ്ർ നമ്മൾ ഓതാം അപ്പൊ കുഞ്ഞിന് ലഭിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് അതൊക്കെ നോട്ട് എടുക്കുക അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അത് നമ്മൾ ചൊല്ലണം അതോടുകൂടെ സൂറത്തുൽ ഖദ്ർ അത് അറിയാത്തവരാരില്ലല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് വലത് ചെവിയിൽ നമ്മൾ ഓതുക വലത് ചെവിയിൽ നമ്മൾ പതുക്കെ ഓതുക പിന്നെ ഇടത് ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കുക അല്ലാഹുവെ അങ്ങനെ നൽകണമെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കുഞ്ഞിന്റെ സുന്നത്ത് കുഞ്ഞിന്റെ മധുരം കൊടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കുഞ്ഞിനെ മധുരം നൽകിയെന്നാണ് ആ കുഞ്ഞിനെ മധുരം നൽകിയെന്നാണ് ഇലത്തപ്പഴം അല്പമെടുത്തുകൊണ്ട് വായയിൽ ചവച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ ചുണ്ടിലൂടെ ചേർത്തി വെച്ചു എന്നാണ് എന്ന് ചൊല്ലിട്ട് ആ കുഞ്ഞിന്റെ ചുണ്ടിലൂടെ മധുരം നിങ്ങൾ നുണയണമെന്നാണ് അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ് മധുരം കൊടുക്കുന്നതിന് സ്വാലിഹായ ആളായിരിക്കണോ പണ്ഡിതന്മാരുണ്ടെങ്കിൽ പണ്ഡിതന്മാരെ കൊണ്ട് കൊടുക്കുക സദാത്തിങ്ങളോ പണ്ഡിതന്മാരോ അവിടെയുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കണേ ഹജ്ജ് ചെയ്ത ഉമ്മമാരോ ഹജ്ജ് ചെയ്ത ബാപ്പമാരോ പ്രായമുള്ള മാതാപിതാക്കളോ അവിടെയുണ്ടെങ്കില് നിങ്ങൾ എന്റെ കുഞ്ഞിനൊന്ന് മധുരം നൽകുമോ കാരണം ഭൂമി ലോകത്തിനൊന്ന് ഈ ദുന്യാവിലേക്ക് കുഞ്ഞു വന്നതിന് ശേഷം ആദ്യമാണല്ലോ എന്റെ കുഞ്ഞിന് മധുരം നൽകുന്നത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യത്തെ ഭക്ഷണമാണല്ലോ ആദ്യത്തെ ഭക്ഷണമാണല്ലോ ഇറങ്ങുന്നത് അതൊരു സ്വാലിഹായ ആരുടെ കൈ കൊണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് നിങ്ങൾ നൽകണമെന്നാണ് അതുകൊണ്ടാണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വന്നത് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മധുരം നൽകിയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് ഉമ്മമാരെ അതിലൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ അങ്ങനെയൊക്കെ വേണോ ഉസ്താദേ അങ്ങനെയൊക്കെ ചെയ്യണോ ആരെങ്കിലൊക്കെ കൊടുത്താൽ പോരെ അവിടെയുള്ള ആളുകളൊക്കെ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് മോനെ നിന്റെ കുഞ്ഞിന് ആദ്യമായിട്ടല്ല മോനെ ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യമായിട്ടല്ലേ ഒരു ഉമരീർ ഇറങ്ങിപ്പോകുന്നത് അതൊരു സ്വാലിഹായ ആളാവട്ടെ അതൊരു സ്വാലിഹായ ആളാവട്ടെ അതൊരു സ്വലാഹ്യത്തുള്ള ആളാവട്ടെ ഉമനീരിനോട് ചേർത്തിയിട്ട് കുളിക്കണമെന്നല്ലേ
ഉമനീരിനോട് ചേർത്തിട്ട് കൊടുക്കണമെന്നല്ലേ നിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഉമനീർ ഇറങ്ങിച്ചെല്ലുമ്പോ അതൊരു സ്വലാഹ്യത്തുള്ള ആളുടെ ഉമനീരുമായി ചേർന്നതാവട്ടെ മധുരം നൽകുന്ന ആള് സജ്ജനങ്ങളിൽ പെട്ട ആളാവൽ അത്യാവശ്യമാണ് കാരണം എന്തെന്നറിയോ അവരുടെ തുപ്പുനീരിൽ പറക്കത്തുണ്ടാകുമെന്നാണ് അതാണല്ലോ അതാണല്ലോ ഉള്ളിലേക്ക് കിടക്കുന്നത് അല്ലാ അല്ലാ അത് ആണായാല പെണ്ണായാല സ്വലാഹിയത്തുള്ള ആള് ആരാണോ പറക്കത്തുള്ള ആള് ആരാണോ നന്മ ചെയ്യുന്ന ആളുകൾ ആരാണോ അവരെ കൊണ്ട് നിങ്ങൾ കൊടുക്കിപ്പിക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ അങ്ങനെ കുഞ്ഞിനെ കിട്ടിയപ്പോ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നമ്മൾ പങ്കു കൊടുത്തല്ലോ ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് നമ്മൾ വലത് ചെവിയിൽ ഓതിയല്ലോ സൂറത്തുൽ ഖദറാകുന്ന ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിനെ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നമ്മൾ ഓതിയല്ലോ ഇടത് ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുത്തല്ലോ അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ആ കുഞ്ഞിനെ സ്വാലിഹായ ഒരാള് ബിസ്മി ചൊല്ലിയിട്ട് മധുരം കൊടുത്തുവല്ലോ ഈത്തപ്പഴവോ കാരക്കയോ എന്തെങ്കിലും ചമച്ചുകൊണ്ട് നമ്മൾ കൊടുത്തുവല്ലോ ഇതെല്ലാം സ്വാലിഹായ സന്താനങ്ങളാവാൻ കാരണമാണ് മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഇവിടം തുടങ്ങണം പ്രിയപ്പെട്ടവരെ നമ്മള് ഇവിടം തുടങ്ങണം പ്രിയപ്പെട്ടവരെ നമ്മള് ഉദരത്തിന്റെ കത്ത് വളരുന്ന സമയത്ത് നന്മയുള്ള മക്കളാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗർഭിണികളായ സഹോദരിമാരെ അറിവിന്നിലാവിൽ നമ്മളത് ചർച്ച ചെയ്തതാണല്ലോ ഇന്ന് നിങ്ങളെ കുഞ്ഞു ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആ മക്കൾ നല്ല മക്കളായി മാറണമെങ്കില് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകളാണ് അൽഹംദുലില്ലാഹ് അങ്ങനെ മധുരം കൊടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ നിങ്ങൾ ഖുർആനോതി മന്ത്രിക്കണേ ആ കുഞ്ഞിനെ നിങ്ങൾ ഫാത്തിഹ സൂറത്തോതി മന്ത്രിക്കണേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നില്ലേ മഹദിയായ ബീവി ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയായ ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത് ചെറിയ കുഞ്ഞാണ് ചെറിയ കുഞ്ഞുമോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ പ്രസവിച്ച സമയത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കൊണ്ടുവന്നില്ലേ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് താരിഖ് മദീന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബേ എന്റെ ഭാര്യ പ്രസവിച്ചു നബിയേ എന്റെ ഭാര്യ പ്രസവിച്ചു നബിയേ എന്റെ ഭാര്യ പ്രസവിച്ചു നബിയേ ഇത് അല്ലാഹുവിനേക്ക് തന്ന തങ്കക്കുടമാണ് നബിയേ ആരംഭ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പറക്കത്തെടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് മഹാനരായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിവിന്ദിലാബികൾക്കൊന്ന ഹീമാറുള്ള ചെറുപ്പക്കാരാ അറിവിന്ദിലാബികൾക്കൊന്ന ഹീമാറുള്ള പെങ്ങളെ നമ്മുടെ ചെറിയ കുഞ്ഞിനെ ഉസ്താദമാരെ സമീപത്തേക്ക് സയ്യിദന്മാരെ സമീപത്തേക്ക് തങ്ങന്മാരെ സമീപത്തേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകണം അവിടെ ഉസ്താദമാരുണ്ടെങ്കിൽ നമ്മൾ അവരൊന്ന് മന്ത്രിച്ചു കൊടുക്കണോ സാദാ നിങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ടെന്ന് മന്ത്രിച്ചു തരോ എന്റെ തങ്കക്കുടമാണ് ഇത് എന്റെ കുഞ്ഞുമോനാണ് ഈ കുഞ്ഞുമോനെ ഫാത്തിഹ സൂറത്തോതി ഒന്ന് മന്ത്രിച്ചു തരോ ഈ കുഞ്ഞിനെ ഖുർആനിലെ ആയത്തോതി ഒന്ന് മന്ത്രി
മടിച്ചു തരോ മടിക്കണ്ട ചെറുപ്പക്കാരാ മടിക്കണ്ട മോനെ മടിക്കണ്ട മോളെ മടിക്കണ്ട മോനെ സയ്യിദന്മാരോ ഉസ്താദ്മാരോ അവിടെ ഉണ്ടെങ്കിലേ അവരെ കൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ മന്ത്രിപ്പിക്കണേ മറക്കല്ലേ ഇന്ന് മൂന്ന് ചെറുപ്പക്കാരാണ് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന പ്രിയപ്പെട്ടവരെ മഹാനായ ശൈഖുനാ സിയം വലിയല്ലാഹി ഖദസല്ലാഹു സർഹുൽ അസീസ് മഹാനവരകൾ ഹളറത്തിലേക്ക് യാസീൻ ഓതി ഈത്തപ്പഴം കഴിച്ച് മജ്‌ലിസിൽ വെച്ച വെള്ളം കുടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാരഗർഭിണിയായ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഇന്ന് മാത്രം മൂന്ന് ചെറുപ്പക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് അൽഹംദുലില്ലാഹ് റബ്ബേ അവർക്കെല്ലാനേ റാഹത്ത് നൽകണേ റഹ്മാനേ സുഖപ്രസവം നൽകണേ അല്ലാഹ് മക്കളില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞ് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ മടവൂർ ശൈഖുനാനെ ബർക്കത്ത് കൊണ്ട് ഖാസിം വലിയല്ലാഹിന്റെ ബർക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള സന്താനങ്ങൾ നൽകണേ അല്ലാഹ് ചെറുപ്പക്കാരാ ശൈഖുനാനെ മുന്നിർത്തി ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തരുമല്ലോ മടവൂര് പാപ്പാനെ തവസിലാക്കി ചോദിച്ചാൽ ലോകത്ത് അല്ലാഹു തരാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ചോദിച്ചിട്ട് അല്ലാഹു നിനക്ക് തന്ന തങ്കക്കുടത്തെ അങ്ങനെ ചോദിച്ചിട്ട് അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോനെ പൊന്നുമോളെ ആ മടവൂര് ശൈഖുനാനെ ഹളറത്തിലേക്ക് ഒന്ന് ഫാത്തിഹോതിയേട്ടെ നിങ്ങളെന്ന് മന്ത്രിപ്പിക്കണേ നിങ്ങളെന്ന് മന്ത്രിക്കണേ പിന്നെ നമ്മൾ ഗർഭിണിയെ കുളിപ്പിക്കാറുള്ള എണ്ണ കൊടുക്കുമല്ലോ ലേബർ റൂമിൻ്റെ അകത്തേക്ക് അതേ പ്രകാരം പ്രസവത്തിൻ്റെ മുമ്പ് ഗർഭിണിക്ക് കൊടുക്കാൻ നമ്മൾ കഞ്ഞി കൊടുക്കുമല്ലോ ആ സമയത്തൊക്കെ നിങ്ങൾ മടവൂരിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് ശൈഖുനാന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് അതിൽ മന്ത്രിച്ചിട്ട് കൊടുക്കണേ അതിലെല്ലാം അല്ലാഹു നല്ല ബർക്കത്ത് തരുമെന്നാണ് അതിലെല്ലാം അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് തരുമെന്നാണ് ആ ബറക്കത്ത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ് നമ്മുടെ മക്കൾ കളികലാഗതയില്ലാത്ത മക്കളായി മാറണ്ടേ ഉമ്മമാരെ നമ്മുടെ മക്കൾ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറണ്ട ഉമ്മമാരെ ഒരു വാശിയില്ലാത്ത ഒരു ദേശമില്ലാത്ത ഒരു കുറുമ്പില്ലാത്ത ഉമ്മമാപ്പയെ അനുസരിക്കും നമസ്കരിക്കുന്ന സുന്നി മക്കളായി മാറണമെങ്കില് പഠനത്തിൽ താല്പര്യമുള്ള മക്കളായി മാറണമെങ്കില് ഒരു സ്വരാഹ്യത്തുള്ള ആരോഗ്യമുള്ള മക്കളായി മാറണമെങ്കില് ആ സമയത്ത് അച്ചിൽ വാർത്തെടുക്കുന്നത് പോലെ വാർത്തെടുക്കാൻ പറ്റൂല അതൊക്കെ തുടക്കത്തിൽ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ അതൊക്കെ തുടക്കത്തില് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ നമ്മള് ഫാത്തിഹ സൂറത്തോതി മന്ത്രിപ്പിക്കണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവരികയാണ് ആരംഭ റസൂലുള്ളാഹി സമീപത്തേക്ക്
അവിടെ ഉമ്മമാരുണ്ടോ അവരെ കൊണ്ട് മന്ത്രിപ്പിക്കാം നമ്മള് നല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മരുവോള് പ്രസവിച്ചു എന്ന് അറിയുമ്പോ അമ്മായിമ്മയും അമ്മോശങ്ങനൊക്കെ വരുമല്ലോ അവരൊക്കെ സന്തോഷത്തോടെ വരും അല്ലേ എല്ലാവരും വരും അതങ്ങനെയാണ് സന്തോഷത്തിൽ അത് അവരൊക്കെ വരും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു കുഞ്ഞിനെ ഒരു പേരക്കുട്ടി വരികയാണെന്ന് അറിഞ്ഞാല് സന്തോഷിക്കാത്ത അമ്മായിമ്മമാരുണ്ടാവൂല സന്തോഷിക്കാത്ത ബാപ്പമാരുണ്ടാകൂല അല്ലാഹുവേ അതൊരു സന്തോഷാണ് അല്ലാഹു ആ സന്തോഷം എന്നും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ പക്ഷേ അല്ലാഹുവേ സങ്കടമെന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ചില ആളുകളുണ്ട് ഗർഭിണിയായ ഭാര്യ ആരോ വിവരമില്ലാതെ എന്തെങ്കിലും പറയും ആറ് കൊല്ലത്തിന് നിങ്ങൾ ആൺകുട്ടികളെ ഉണ്ടാവുകയുള്ളൂ അഞ്ചു കൊല്ലത്തിന് നീ പെണ്ണിനെ പ്രസവിക്കുള്ളൂ എന്ന് പറയുമ്പോ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞിനെ മരുന്ന് കൊടുത്തുകൊണ്ട് അപോർഷനാക്കുന്നവരെ അല്ലാഹുവേ എത്രമാത്രം വലിയ ഗൗരവമാണത് മറക്കല്ലേ അത് പാപമാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ അപോർഷനാക്കി കളയാതെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിഞ്ഞത് കൊണ്ട് അപോർഷനാക്കി കളയുന്നവരില്ലേ അത് പാപമാണെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ എത്ര സഹോദരിമാരുണ്ട് അല്ലാഹുവിനേക്ക് നിന്ന തങ്കക്കുടമല്ലേ എന്ത് വന്നാലും പ്രശ്നമില്ല റബ്ബേ രണ്ട് കൈകളും നീട്ടിയിട്ട് ഞാനതിനെ സ്വീകരിക്കുമല്ലാ അല്ലാഹുവിനേക്ക് തന്നതല്ലേ റബ്ബ് തന്നെ അതിനെ ശഫിയാക്കി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളെ കൊണ്ട് മക്കളെ നീട്ടി സ്വീകരിക്കുന്നവരില്ലേ അല്ലാ അവർക്കെല്ലാം ഈ ബറക്കത്ത് നൽകണേ റഹ്മാനെ വേണ്ട പെങ്ങളെ നിന്റെ ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ട് നീ അങ്ങനെ ചെയ്യാൻ പോവണ്ട
നിന്റെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നീ മരുന്ന് കുടിച്ചിട്ടാ കുഞ്ഞിനെ കളയാ പോവന്തവങ്ങളെ അത് പാപമാണെന്ന് നീ മറക്കല്ലേ അത് തെറ്റാണെന്ന് നീ മറക്കല്ലേ ചെറുപ്പക്കാരാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരും മക്കളെ നല്ല ആരോഗ്യമുള്ള മക്കളാക്കണേ റഹ്മാനെ ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാ ഈമാനുള്ള സ്വലാഹിയത്തുള്ള മക്കളാക്കണേ റബ്ബേ ആ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു വരാകെന്ന് പറയുമ്പോ ചെറുപ്പക്കാരാ നമുക്ക് സന്തോഷമല്ലേ നിന്റെ ഉമ്മക്കും ബാപ്പക്കും സന്തോഷമല്ലേ ഭാര്യക്കും ഭാര്യയുടെ ഉമ്മക്കും ബാപ്പക്കും സന്തോഷമല്ലേ ഏതെങ്കിലും ഒരാളെ കുഞ്ഞ പെൺകുഞ്ഞാണ് ആൺകുഞ്ഞാണ് അവര് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരുടെങ്കിലും വാക്ക് കേട്ടിട്ട് മരുന്ന് കുടിച്ച് കളയാ പോവണ്ട പ്രിയപ്പെട്ടവരെ അങ്ങനെ എത്രയോ പ്രിയപ്പെട്ടവർ വന്ന് പൊട്ടിക്കറഞ്ഞത് നേരിൽ കേട്ടത് കൊണ്ടാ ഞാൻ പറയുന്നത് അറിവിന്ദിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്ക് അല്ലാഹു തരുന്നുണ്ടല്ലോ എത്ര മരുന്ന് കുടിച്ചിട്ടും മാറാത്ത രോഗം എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം അവരെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാല് പലരും ഈ വിനീതിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞതെന്റെ അനുഭവം ഞാൻ പറയുകയാണ് മരുന്ന് കുടിച്ചിട്ട് നിങ്ങളെ ഭാര്യയുടെ രോഗം മാറുന്നില്ലല്ലോ ചികിത്സിച്ചിട്ട് നിങ്ങളെ ഭാര്യയുടെ രോഗം മാറുന്നില്ലല്ലോ ഓർക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ മരുന്ന് കൊടുത്തിട്ട് നിന്റെ ഭാര്യയുടെ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞിനെ ഒഴിവാക്കിയതിനെയും മറന്നുപോയോ മോനെ നീ അത് മറന്നുപോയാലും നിന്റെ ഭാര്യ മറക്കൂലടാ കൂട്ടുകാരാ നിന്റെ ഭാര്യക്കത് മറക്കാൻ പറ്റൂല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ മാറാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണീരുമായി വരുമ്പോ അവരെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആ മനസ്സിന്റെ ഉള്ളിലേക്കൊരു സങ്കടം കാണുമല്ലോ ഏതൊരു രോഗത്തിനും ഒരു ടെൻഷൻ കാണുമല്ലോ പ്രിയപ്പെട്ടവരെ ആ ടെൻഷൻ എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് എത്രയോ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഒരു അവസാനം വേണം ഉമ്മത്തെ അനാചാരങ്ങൾക്കൊരു അവസാനം വേണം ഉമ്മത്തെ അക്രമങ്ങൾക്കൊരു അവസാനം വേണം ഉമ്മത്തെ അല്ലാഹു തരുന്ന സന്താനങ്ങളെ അല്ലാഹു തരുന്ന കണ്മണികളെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനായി നീ മാറണം പൊന്നു മോനെ ആരംഭ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവളായിട്ട് നീ മാറണം പൊന്നു മോളെ അല്ലാഹു തന്ന കുഞ്ഞുമക്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിനക്ക് അല്ലാഹു മനസ്സ് നന്നാൽ നീയാണ് സ്വർഗത്തിലെ രാജകുമാരി എന്ന് നീ മറന്നു പോവല്ല മോളെ എന്റെ പ്രിയപ്പെട്ടവരോട് ദേശത്തോടെ പറഞ്ഞതല്ല അനുഭവത്തിൽ പലതും വന്നു കൊണ്ട് പറയുകയാണ് ഒരിക്കലും പിന്നത് ആവർത്തിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് സന്തോഷം പറയാൻ ഉമ്മ വരുമല്ലോ പാപ്പ വരുമല്ലോ നമ്മുടെ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും വരുമല്ലോ അവരെ കൊണ്ടൊക്കൊന്ന് ഫാത്തിഹ ഓതിപ്പിക്കുക എന്റെ കുഞ്ഞിനൊന്ന് മന്ത്രിച്ചു തരണോ എന്റെ കുഞ്ഞിനൊന്ന് ഫാത്തിഹ ഓതി മന്ത്രിച്ചു തരണോ മാത്രമല്ല ആ കുഞ്ഞ് കേൾക്കുന്ന രൂപത്തിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ ആ കുഞ്ഞ് കേൾക്കുന്ന രൂപത്തിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ചെവിയിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് മങ്കൂസ് മൗലൂദ് ഓതിയിട്ടുണ്ട് മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ടുണ്ട് മഹാന്മാരായ ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ടുണ്ട് അതൊക്കെ ചൊല്ലണം മോനെ അതിനെ കായത്തും മരീസും തിരഞ്ഞു നടക്കുന്നതിന് പകരം മക്കള് നന്നാവാൻ വേണ്ടിയല്ലേ സന്താനങ്ങൾ നന്നാവാൻ വേണ്ടിയല്ലേ അതൊക്കെ ഓതണം ചെറുപ്പക്കാരാ തവസ്സുൽ ബൈത്തൊക്കെ
ചൊല്ലിയിട്ട് നമ്മുടെ മക്കളെ ഒന്ന് മന്ത്രിപ്പിച്ചു കൊടുക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദോ റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദോ റസൂലുള്ളാ. അശ്ശഫാഅത്ത് ഹബ്ലനാ في القيامة مشفقا وهلنا الله يا سيدي خير النبي قد رجوا النصر والفتوح في أمورنا سيما في ജാഹിക്കും മടവോർവലി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാ, ചോദിച്ചു നോക്കണം മറിവെന്നിലാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. സമയമാകുമ്പോഴൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവച്ച് മജ്ലിസിന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ഉമ്മയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങളെ ഉമ്മാമയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, ഈ മൊബൈലിലൂടെ ടിവിയിലൂടെ ലാപ്ടോപ്പിലൂടെ ഇന്റർനെറ്റിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് അറിവിന്നിലാബ് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കുമോളെ, വീട്ടിലുള്ള പഴയ കാലത്ത് പ്രസവിച്ചതിന്റെ ചരിത്രങ്ങൾ അവരെ പറഞ്ഞു തരും മോളെ. ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും പ്രസവിച്ചതിന്റെ പഴയ കാലത്തുള്ള ചരിത്രങ്ങളെ നമുക്കറിയാത്തത് പലരും അവരെ പറഞ്ഞു തരും മോളെ. നബീസത്ത് മാതകല്ലേ പ്രസവിച്ച ഉമ്മമാരുടെ ചരിത്രങ്ങൾ കേൾക്കണം മോളെ. മൊഹിയത്തിമാരുചൊല്ലിയത് കേട്ടിട്ട് പ്രസവിച്ച മഹാദിമാരായ ഉമ്മമാരുടെ ചരിത്രങ്ങൾ കേൾക്കണം മോളെ. മറിയം സൂറത്തും യൂസഫ് സൂറത്തും സൂറത്തു യാസീനൊക്കെ ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ ജലാ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ വേദന അറിയാതെ പ്രസവിച്ച ഉമ്മയുടെ കഥ പറഞ്ഞു തരും നിന്റെ മുന്നിലിരിക്കുന്ന നിന്റെ ഉമ്മ. ആ വലിയുമ്മയോട് ചോദിച്ചു നോക്ക് മോളെ, അവൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് മോളെ. പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നവല്ലോ, നബീസത്ത് മാല പാലിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കളൊക്കെ പ്രസവിച്ച കഥ അവര് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, പ്രസവിച്ചതിന് ശേഷവും അവരെ നിർത്തുന്നില്ല. ആ കുഞ്ഞ് കേൾക്കുന്നത് മഹാന്മാരെ ചരിത്രങ്ങളാവട്ടെ, ആ കുഞ്ഞ് കേൾക്കുന്നത് മഹതിമാരെ ചരിത്രങ്ങളാവട്ടെ, ആ കുഞ്ഞ് കേൾക്കുന്നത് മഹാന്മാരുടെ മാലകളാവട്ടെ. അങ്ങനെയല്ല കഴിഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ട് പാടിക്കൊടുക്കണം നമ്മള്, ചൊല്ലിക്കൊടുക്കണം നമ്മള്. നിന്റെ മാരെ പ്രസവിച്ച കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയാൽ വെറുതെ നമ്മൾ ഫോട്ടോ എടുത്ത സമയം ചെലവഴിക്കുന്നതിന് പകരോ ഇന്റർനെറ്റിലൂടെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് സമയം കളയുന്നതിന് പകരോ വാട്സപ്പിലൂടെ സ്റ്റാറ്റസും ഫോട്ടോയും ഷെയർ ചെയ്യുന്നതിന് പകരോ അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുഞ്ഞിന് അപകടമാകുന്ന രൂപത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. ചെറിയ മക്കളെ സമീപത്ത് നിങ്ങൾ മൊബൈൽ ഫോണല്ലാതെ കൊണ്ടുപോവാൻ പാടില്ല. വിദേശത്തുള്ള ഭർത്താവിനോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുകയാണെങ്കിൽ പോലും കുഞ്ഞിനത് അപകടമാണെന്ന സത്യം മറക്കല്ല പൊന്നുമോളെ, മറക്കല്ല സഹോദരിമാരെ, മറക്കല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസും ഷെയറും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചെയ്യുന്നതിന് പകരോ ആ കുഞ്ഞിന്റെ സമീപത്തിനും നിന്ന് ഫാത്തിയാവോദാ, ആ കുഞ്ഞിന്റെ സമീപത്തിനും നിന്ന് മാലചെല്ലാന് മൗലിദ് ചെല്ലാ മനസ്സ് കാണിക്കുന്നവരായി മാറണം അറിവിന്നിലാവിന്റെ ഹിമാനുള്ള കുടുംബങ്ങളെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാ. അല്ലാഹുവേ
നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ നിർത്തുകയാണ് അങ്ങനെ മാഷാ അല്ലാഹ് ഇനിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാളത്തെ സദസ്സിൽ അത് പറഞ്ഞു തരാം അപ്പൊ ഒരൊറ്റ കാര്യം കൂടി പറയാം അങ്ങനെ നമ്മള് ഇതൊക്കെ പ്രസവം ഇപ്പൊ പിന്നെ എല്ലാ പ്രസവം ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലുമായി ടച്ച് ചെയ്ത് പറയുന്നത് അങ്ങനെ നമ്മള് അൽഹംദുലില്ലാ കുഞ്ഞിനെ കിട്ടി കുഞ്ഞിനെ നമ്മള് സ്വലാത്ത് അല്ലെ ഫാത്തിഹ ഓതൊക്കെ മന്ത്രിച്ചിട്ട് മധുരം കൊടുത്ത് അൽഹംദുലില്ലാ വളരെ റാഹത്തായി വളരെ സന്തോഷായി വളരെ റാഹത്തായി കാര്യങ്ങളൊക്കെ റാഹത്തായി വിളിച്ചറിയിക്കണം ഉമ്മയെ നമ്മൾ വിളിച്ചറിയിക്കണം ഉമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെങ്കിൽ ഉമ്മയെ നമ്മൾ വിളിച്ചറിയിക്കണം ബാപ്പയെ നമ്മൾ വിളിച്ചറിയിക്കണം ചിലപ്പോ അവര് കാലുവേദനയാണ് ഊരവേദനയാണ് വിഷമങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എന്താ ലേബർ റൂമിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണ് എപ്പോഴാണ് പ്രസവിക്കുന്ന അറിയില്ലല്ലോ കാരണം നമ്മളെ പോലെ ഏത് സമയത്തും അവർക്ക് ഹോസ്പിറ്റലിൽ ഇനിയിപ്പോ അവിടെ കിടക്കുന്ന മരുമകള് ഉമ്മ വന്നില്ല ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ അവിടെ വേദന അനുഭവിച്ച് പ്രസവിക്കാം ഉമ്മ വന്നില്ല അങ്ങനെ നിങ്ങൾ കരുതണ്ട കാരണം എന്താ ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണല്ലേ അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെയല്ല നമ്മൾ കരുതണ്ട് ഉമ്മമാർക്കും ബാപ്പന്മാർക്കൊക്കെ അതിൻ്റെതായ ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം അവരെ വിളിച്ചറിയിക്കണം നിന്റെ ഭാര്യ പ്രസവിച്ച വിഷയം നിങ്ങൾ പറഞ്ഞിട്ടറിയണം ഉമ്മയോട് പറയാം ഉമ്മ മാള് പ്രസവിച്ചിട്ടോ അൽഹംദുലില്ലാ നിങ്ങൾ വിളിച്ചിട്ടറിയണം അതാണ് അതിന്റെ അദബ് നിങ്ങളിലൂടെ അറിയണം അതല്ലാതെ മറ്റുള്ളവര് പറഞ്ഞറിയുമ്പോ ആ ഉമ്മയുടെ മനസ്സൊന്നും നൊന്തുലെ പ്രിയപ്പെട്ടവരെ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോനെ എന്റെ ഭാര്യ പ്രസവിച്ച വിഷയം അവൻ എന്നോട് പറഞ്ഞില്ല ഏത് ഉമ്മമാരാണെങ്കിലും അവരെ മനസ്സൊന്ന് വേദനിക്കും അതങ്ങനെയാണ് അവരെ മനസ്സൊന്ന് വിഷമിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാം നമ്മള് നേരിട്ട് പറയാം നമ്മള് നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ അതൊരു സന്തോഷല്ലേ അതൊരു സന്തോഷമാണ് അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ അവസാനിപ്പിക്കുന്നു അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കുഞ്ഞിന്റെ മധുരം കൊടുത്തു പിന്നെ നമ്മൾ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യമുണ്ട് പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മധുരം കൊടുക്കും പരിസരത്തുള്ളവർക്കെല്ലാം നമ്മൾ മധുരം കൊടുക്കും എന്റെ ഭാര്യ പ്രസവിച്ചല്ലോ റബ്ബേ ആ സന്തോഷത്തിൽ നമ്മൾ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മധുരം കൊടുക്കുമല്ലോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന്റെ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം തരുന്നുണ്ട് നിന്റെ ഭാര്യ പ്രസവിച്ചതാണെങ്കിലും ഓപ്രഷം ചെയ്തതാണെങ്കിലും ഇതെല്ലാം നമ്മൾ ചെയ്യണം പ്രസവിച്ച പെണ്ണിന് മാത്രം ചെയ്താൽ പോരാ ഓപ്രഷൻ ആണെങ്കിൽ പോലും ആ കുഞ്ഞിന് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണം ഓപ്രഷൻ ചെയ്ത പെണ്ണിനെ രണ്ടാമത്തെ കണ്ണോടെ കാണാൻ പാടില്ല ചെറുപ്പക്കാരാ അതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ വിശാലമായി പറഞ്ഞത് കൊണ്ട് ഇന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഓപ്രഷൻ ചെയ്ത് ഓപ്രഷനിലൂടെ കുഞ്ഞിന് അല്ലാഹു നിനക്ക് തന്നതാണെങ്കിലും അല്ലാഹുവേ അല്ലാഹുവേ അതിലെ സങ്കടങ്ങളല്ലേ ഹാബാര് സഹിച്ചത് സുഖപ്രസവമാണെന്ന് അറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ടെൻഷനും സങ്കടങ്ങളും ആ പെണ്ണ് സഹിക്കുന്നത് ഓപ്രഷനിലൂടെയാണ് പെണ്ണു മോനെ അതുകൊണ്ട് ആ സമയത്താണ് കൂടുതൽ കയറിങ് നിന്റെ സമീപത്തിൽ നിന്നവൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രസവിച്ച പെണ്ണാണെങ്കിലും പ്രസവത്തിലൂടെ ലഭിച്ച കുഞ്ഞാണെങ്കിലോ ഓപ്രഷനിലൂടെ ലഭിച്ച കുഞ്ഞാണെങ്കിലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യണേ ആദ്യത്തെ മരുമകൾ പ്രസവിച്ചോ പ്രസവിച്ച കുഞ്ഞിന്റെ വലതിയിൽ ചെവിയിൽ വലതുവിൽ ബാങ്ക് വിളിക്കാൻ ബാപ്പ മുന്നിലുണ്ടായിരുന്നു രണ്ടാമത്തെ മരുമകൾക്ക് ഓപ്പറേഷനായിരുന്നു എന്തേ ഓപ്പറേഷനിലൂടെ ലഭിച്ച കുഞ്ഞിനെ ബാങ്ക് വിളിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നതും ചിലരൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ ഉസ്താദേ എന്റെ കുടുംബത്തിൽ ഞാനൊരു വലിയ തെറ്റുകാരിയാണ് മറ്റുള്ള മരുമക്കളെല്ലാം പ്രസവമായിരുന്നു ഞാൻ ഓപ്പറേഷനായതുകൊണ്ട് എന്നെ വരെ മാറ്റി നിർത്തുകയാൾ പാടില്ല ഉമ്മാ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമ്മാ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബാപ്പമാരെ നമുക്കെല്ലാവരും കുഞ്ഞിനെ തരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ മധുരം വിതരണം ചെയ്യുമല്ലോ കുടുംബങ്ങൾക്ക് നമ്മൾ മധുരം വിതരണം ചെയ്യുമല്ലോ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്കെല്ലാം നമ്മൾ മധുരം വിതരണം ചെയ്യണോ
അതൊരു സന്തോഷമാണ്, അതൊരു സന്തോഷമാണ്, അതൊരു റാഹത്താണ്. കാരണം എന്താണ്? എനിക്കൊരു കുഞ്ഞുണ്ടായല്ലോ അൽഹംദുലില്ലാ, എന്റെ ഭാര്യ പ്രസവിച്ചല്ലോ അൽഹംദുലില്ലാ, എന്റെ ഭാര്യ പ്രസവിച്ചല്ലോ അൽഹംദുലില്ലാ. ആ ഒരു സന്തോഷത്തിനൊരു മിഠായി വിതരണം ചെയ്യുക, ഒരു ലഡു വിതരണം ചെയ്യുക, ഒരു മധുരം വിതരണം ചെയ്യുക, ഹോസ്പിറ്റലുള്ളവർക്ക് കൊടുക്കുക, കുടുംബങ്ങൾക്ക് കൊടുക്കുക, അവരെ പ്രസവം നോക്കിയ ഡോക്ടർമാർക്ക് കൊടുക്കുക, അവരെ സഹായിച്ച നഴ്സുമാർക്ക് കൊടുക്കുക. കാരണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പ്രസവം കഴിഞ്ഞാൽ ഡോക്ടർമാരെ നമ്മൾ മറക്കാൻ പറ്റൂലല്ലോ. അവരുടെ സഹായങ്ങളെ കൊണ്ടല്ലേ നമ്മുടെ ഭാര്യ സുഖമായി പ്രസവിച്ചത്. നമ്മുടെ ഭാര്യ 10 മാസം കാലം കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോ ആരുടെ ധൈര്യമാണ് ഭാര്യക്കെന്നറിയോ? ഡോക്ടർമാരുടെ വാക്കിലെ ധൈര്യമാണ്, നിങ്ങളെ വാക്കിലെ ധൈര്യത്തിലാണ് ഭാര്യ എന്നത് ശരിയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഡോക്ടർമാരുടെ വാക്കവർക്ക് വലിയ സമാധാനമാണ്, നഴ്സുമാരുടെ വാക്കുകൾ അവർക്ക് വലിയ സമാധാനമാണ്, അതവർക്ക് വലിയ സമാധാനമാണ്. പ്രസവം കയ്യലോടുകൂടെ അവരെയൊന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിലുള്ള നഴ്സുമാർക്കും നമ്മൾ മധുരം കൊടുക്കണേ. അവരൊക്കെ കാരുണ്യമുള്ള നോട്ടം കൊണ്ടല്ലേ, അവരൊക്കെ കാരുണ്യമുള്ള ഇടപെടൽ കൊണ്ടല്ലേ, കൃത്യസമയത്ത് അവർ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളെ ഭാര്യ സുഖമായി പ്രസവിച്ചതെന്ന് നമ്മൾ മറന്നു. അങ്ങനെ പരിസരത്തുള്ള ആളുകൾക്കെല്ലാം മധുരം കൊടുക്കല് അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ നീ സന്തോഷം തരണമല്ലാ, സമാധാനം തരണമല്ലാ, സമാധാനം തരണേ അല്ലാ.